എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് പരിശുദ്ധ കന്യകാമറയത്തിൻ്റെ ശൂന്യമായ കല്ലറ. പരിശുദ്ധ കന്യകാമറയം സ്വർഗാരോഹണം ചെയ്തു എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ദേവാലയമാണ്. ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ജെറുസലേമിലെ ഒലിവ് മലയുടെ താഴ്വരയിൽ ഗെത്സമേൻ തോട്ടത്തിന് സമീപത്തായി കെദ്രോൺ വാലിയിലാണ്. 400 കോൺസ്റ്റന്റൈൻ ഒന്നാമനാണ് ആദ്യമായിട്ട് ഇവിടെ ദേവാലയം നിർമ്മിക്കുന്നത്. പിന്നീട് 100 ഈ ദേവാലയം നശിപ്പിക്കപ്പെടുകയും പുനർനിർമ്മിക്കപ്പെടുകയും ചെയ്തു. 14 രണ്ടാം പകുതിയിലാണ് ഈ കാണുന്ന മാതൃകയിൽ ദേവാലയം പുനർനിർമ്മിക്കപ്പെട്ടത്. ഇതാണ് ഈ ദേവാലയത്തിൻ്റെ പ്രധാന കവാടം. അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, പടികളിറങ്ങി നമ്മൾ ചെല്ലുന്നത് ഒരു ഗുഹയിലേക്കാണ്. ഇവിടെ വലതുവശത്തായിട്ട് നമുക്കൊരു അൾത്താര കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയാണ് പരിശുദ്ധ കന്യകാമാതാവിൻ്റെ മാതാപിതാക്കളായ അന്ന ജോവാക്കിൻ ഇവരുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. ഇടത് സൈഡിലായിട്ട് നമുക്ക് മറ്റൊരു അൾത്താര കാണുവാനായിട്ട് സാധിക്കും. ഇവിടെയാണ് ഈശോയുടെ വളർത്തുപിതാവായ വിശുദ്ധ യോസേപ്പിതാവിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. പടികളിറങ്ങി താഴെ ചെല്ലുമ്പോൾ നമുക്ക് ചതുരാകൃതിയിലുള്ള ഒരു ചാപ്പല് കാണാനായിട്ട് സാധിക്കും. ഈ ചാപ്പലിൻ്റെ ഉള്ളിലാണ് പരിശുദ്ധ കന്യകാമറയത്തിൻ്റെ കബറിടം സ്ഥിതി ചെയ്യുന്നത്. ഈ ചാപ്പലിൻ്റെ പുറത്തുള്ള ചിത്രങ്ങളിൽ പരിശുദ്ധ കന്യകാമറയം സ്വർഗാരോഹണം ചെയ്യുന്നതിൻ്റെയും പരിശുദ്ധ കന്യകാമറയത്തെ ഇവിടെ കല്ലറയിൽ കടത്തതിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് കാണാൻ സാധിക്കുക. ഈ കവാടത്തിലൂടെ കുനിഞ്ഞു വേണം നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ.
ഇതാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ശൂന്യമായ കല്ലറ. ഈ കല്ലറ ചില്ലുകളാൽ ആവരണം ചെയ്തിരിക്കുകയാണ്. ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും നേർച്ചകളുമൊക്കെ ഈ കല്ലറയിലേക്ക് ഇടാനായിട്ട് സാധിക്കും. ഇവിടെ മുകളിലായിട്ട് നമുക്കൊരു ദ്വാരം കാണാനായിട്ട് സാധിക്കും. മാതാവ് സ്വർഗാരോഹണം ചെയ്തതിനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഈ ഒരു ദ്വാരമുള്ളത്. ഈ വഴിയാണ് മാതാവ് സ്വർഗാരോഹണം ചെയ്തത് എന്ന് വിശ്വസിച്ചു പോരുന്നു. മാതാവിൻ്റെ ജീവിതാവസാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ മാതാവിൻ്റെ മരണത്തെക്കുറിച്ചോ ഒന്നും ബൈബിളിൽ പ്രതിപാദിച്ചിട്ടില്ല. ഇതൊക്കെ നൂറ്റാണ്ടുകളായിട്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനികൾ വിശ്വസിച്ചു പോരുന്ന കാര്യങ്ങളാണ്. മാതാവ് ജീവനോടുകൂടി സ്വർഗാരോഹണം ചെയ്തു എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മാതാവ് ഗാഠനിദ്രയിലായിരുന്നു. ഈശോയുടെ ശിഷ്യന്മാർ മാതാവിൻ്റെ ശരീരം ഈ കാണുന്ന പാറമേൽ കൊണ്ടുവന്ന് കിടത്തിയെന്നും മൂന്നാം ദിവസം മാതാവ് ശിരോവസ്ത്രം ഉപേക്ഷിച്ച് സ്വർഗാരോഹണം ചെയ്തു എന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഈ കാണുന്ന ചെറിയ വാതിലിലൂടെ പിറകോട്ട് നടന്നു വേണം നമ്മൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. ഈ ദേവാലയത്തിലുടനീളം നമുക്ക് മാതാവിൻ്റെ ചിത്രങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് മാതാവിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം കാണുവാനായിട്ട് സാധിക്കും.